എം ബി എയുടെ ക്ലാസ് എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. സ്റ്റുഡൻസ് വന്നിട്ടില്ല, വരും, അപ്പോൾ ക്ലാസ് എടുക്കുള്ളൂ മുംബൈയിൽ നിന്ന്. റിസപ്ഷനിൽ നിൽക്കുന്ന ചേച്ചിമാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്, അതിന് എല്ലായിടത്തും വാല്യൂ ഉണ്ട്. അതുകൂടാതെ NSCC അംഗീകാരം ഉള്ളതാണ്. NSCC പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു എൻറ്റിറ്റി ആയിട്ട് യാതൊരു ഇതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോഴ്സ് ഒരു 9 മാസത്തെ കോഴ്സ് അവർ 4 മാസം കൊണ്ട് തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും, ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും ഇവരു ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ഇൻട്രസ്റ്റ് അടക്കം പൈസ അടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേസ് എടുക്കും. അതുകൂടാതെ ആ വക്കീൽ നോട്ടീസിന് 5000 രൂപ അടക്കണമെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം MG റോഡിലാണ്. MG റോഡിലെ എയിൻഫിൽ ഇന്റർനാഷണൽ എന്ന ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ്. ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ആരോപണം മാത്രമല്ല, അത് പരാതിയായി പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതായത് ഇവർ കൃത്യമായി ഏവിയേഷൻ കോഴ്സ് നടത്തുന്നില്ല, അതിനെ തുടർന്ന് ക്ലാസ് മുടങ്ങിയതിനെ തുടർന്ന് പഠിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ്. ഇപ്പോൾ പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടെ ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എറണാകുളം സ്വദേശിയായ ഐശ്വര്യ എന്ന കുട്ടിയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ക്ലാസ് നൽകുന്നില്ല. തുടർന്ന് ചോദിച്ചപ്പോൾ അവർ യാതൊരു മറുപടിയും നൽകുന്നില്ല. കൂടാതെ ഇപ്പോൾ അവർക്ക് ഭീഷണിയും ഇവർക്ക് ഇവരുടെ ഭാഗത്ത് നിന്നും നേരിടേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ആ വിവരങ്ങളൊക്കെ ഐശ്വര്യ തന്നെ മറുനാടൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ BCOM കഴിഞ്ഞിട്ട് ഇവിടെ എയിംഫിൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏവിയേഷൻ്റെ ഒരു കോഴ്സിന് ചേർന്നായിരുന്നു. MBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റിലാണ് ചേർന്നത്. പക്ഷേ അവിടെ എന്താ കോഴ്സ് എടുക്കാനായിട്ട് ടീച്ചർമാരോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളെ അവിടെ ഒരു ജിജി ജോൺ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറിനോട് MBAയുടെ ക്ലാസ് എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സാറ് പറഞ്ഞത് സ്റ്റുഡൻസ് വന്നിട്ടില്ല, വരും, അപ്പോൾ ക്ലാസ് എടുക്കുള്ളൂ മുംബൈയിൽ നിന്ന് ഒരു സാറാണ് എടുക്കുന്നത്. അപ്പോൾ അത് വരെ ഞങ്ങൾക്ക് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു കോഴ്സ്, അതായത് ഈ MBAയുടെ കൂടെ ഒരു 7 ഡിപ്ലോമ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്ലോമയുടെ കോഴ്സാണ് എടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ MBAയിലെ പിള്ളേർ മാത്രമല്ല, BBA എടുത്ത പിള്ളേരും അതുപോലെ തന്നെ അല്ലാണ്ട് ഡിപ്ലോമ എടുത്ത പിള്ളേർക്കും ഒരേ പാറ്റേണുള്ളത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അല്ലാണ്ട് വേറെ MBA വേറെ ക്ലാസ്സായിട്ടോ BBA വേറെ ക്ലാസ്സായിട്ടോ അല്ല എടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ. എല്ലാവർക്കും ഒരേ പാറ്റേണുള്ള ഇത് തന്നെയാണ് എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാരുണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് തിങ്കളും വെള്ളിയും മാത്രം ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മിസ്സ് വരും. അല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് റിസപ്ഷനിൽ നിൽക്കുന്ന ചേച്ചിമാർ ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടക്ക് വല്ല സാറുമാർ വരും. അങ്ങനെ ഇടക്കിടക്ക് വല്ലവരും വരുന്നതല്ലാതെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലാസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവരെ ഈ എയിംഫിലെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പോസിറ്റീവായിട്ട് കമൻ്റ് ഇടാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് ഒരു മിസ്സ് ഇറാം എന്ന് പറഞ്ഞൊരു മിസ്സ് ഞങ്ങളെ കൊണ്ട് യൂട്യൂബ് ചാനൽ എടുപ്പിച്ചിട്ട് അതിൽ കമൻ്റ് ഇടാൻ പറഞ്ഞു. അത് ഞങ്ങൾ പോസിറ്റീവായി എഴുതിയിട്ട് മിസ്സ് വായിച്ച് മിസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ആ കമൻ്റ് ഇടത്തുള്ളായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. ബുക്സ് ആണെങ്കിൽ പോലും സാറിനോട് കുറേ ചോദിച്ചു, എന്നിട്ട് ലാസ്റ്റ് ഒരു 3 ബുക്ക് കിട്ടി, എന്നല്ലാതെ വേറെ ബുക്സൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എക്സാം ഞങ്ങളൊരു 5 എക്സാം എഴുതിയായിരുന്നു, ഇതുവരെയായിട്ടും സർട്ടിഫിക്കറ്റ്സും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളൊരു ഈ കോഴ്സിന് കയറിയപ്പോഴേക്കും ഒരു ലോൺ എടുത്തായിരുന്നു, 4 ലാക്സിൻ്റെ ഇതാണ് ഞാൻ കയറിയത്. പക്ഷേ അതിൽ 4 ലാക്സ് ഫുള്ളും ലോൺ കിട്ടാത്തതുകൊണ്ട് 2 ലാക്സിൻ്റെ ലോണാണ് എടുത്തത്. അപ്പോൾ അതിൽ ഇവർ ആദിത്യ ബിർളയായിട്ട് കണക്ട് ചെയ്താണ് ഈ ലോൺ എടുത്തത്. അപ്പോൾ ഈ ലോണിൻ്റെ പൈസ ആദിത്യ ബിർളക്കാർ ഇവർക്ക് ഈ എയിംഫിലിൻ്റെ ഫൈനാൻസ് പിയർ എന്ന് പറഞ്ഞാൽ ഇതിലോട്ടാണ് ഈ പൈസ വന്ന് വീണത്. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ മാസം 5555 രൂപ വെച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഓരോ മാസം അടക്കണം. അപ്പോൾ കോഴ്സിൽ സാറുമാരും ഒന്നും ഉണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ കോഴ്സ് മാറി, 9 മാസത്തെ കോഴ്സിലോട്ട് മാറി. 9 മാസത്തെ കോഴ്സിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ജിജി ജോൺ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതി തരാൻ പറഞ്ഞു, കോഴ്സ് നിർത്താൻ വേണ്ടി ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴ്സ് നിർത്താൻ വേണ്ടിയും പിന്നെ ലോൺ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയും ഞങ്ങളൊരു ഇത് ലെറ്റർ എഴുതി കൊടുത്തു. അപ്പോൾ ആ സാറ് പറഞ്ഞു ബാങ്കിലും കൂടെ ലോൺ നിർത്താൻ വേണ്ടിയിട്ട് ബാങ്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്കിൽ ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ എഴുതി കൊടുത്തു. അപ്പോൾ ബാങ്കിൽ ലോൺ നിർത്താൻ വേണ്ടി അവർ നിർത്തി, ലോൺ നിർത്തി. പിന്നെ ഞങ്ങൾക്ക് പൈസയൊന്നും ചേച്ചിയുടെ അക്കൗണ്ട് വഴിയാണ് ഞാൻ ലോൺ എടുത്തത്. അപ്പോൾ പിന്നെ പൈസയൊന്നും പോയില്ല.
പക്ഷേ ഞങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് വന്നു. ഈ കോഴ്സ് ഒരു 9 മാസത്തെ കോഴ്സ് അവർ 4 മാസം കൊണ്ട് തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും, ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും ഇവർ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസിൽ അയച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് അടക്കം പൈസ അടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേസ് എടുക്കും. അതുകൂടാതെ ആ വക്കീൽ നോട്ടീസിന് 5000 രൂപ അടക്കണമെന്ന് പറഞ്ഞ് ഇത് വന്നു. അങ്ങനെ ഇത് വന്നപ്പോഴേക്കും ഞങ്ങൾ അവരെ വിളിച്ചു, ഫില്ലുകാരെ വിളിച്ചു. ജിജി ജോൺ സാറിനെ വിളിച്ചപ്പോഴേക്കും ജിജി ജോൺ ആ സാറ് പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിതുമായിട്ട് വലിയ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ പോലീസുകാരുടെ അടുത്തും മെയിൽ അയക്കാനൊക്കെ പോയത്. ഇപ്പോൾ FIR ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും വലിയ ഇതില്ല. ഞങ്ങൾ ഓഗസ്റ്റിലാണ് FIR ഇത് ചെയ്തത്, പക്ഷേ ഇതുവരെയായിട്ടും ഒരു ഇതും വന്നിട്ടില്ല. മറ്റു കുട്ടികളൊക്കെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടോ? ബാക്കിയുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുത്തേക്കുന്നത് ഞാനും വേറൊരു കുട്ടിയുമാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. പിന്നെ ഒരു കുട്ടി ഓൾറെഡി ആദ്യം തന്നെ 150000 രൂപ അടച്ചായിരുന്നു. അപ്പം അവർ പറഞ്ഞത് ആ പൈസ തിരിച്ച് കിട്ടത്തില്ല, തിരിച്ച് ഞങ്ങൾ തരത്തില്ല, വേണമെങ്കിൽ നിർത്തിപ്പോക്കോ, പക്ഷേ ആ പൈസ ഞങ്ങൾ തിരിച്ച് തരത്തില്ല എന്നാണ്. ഞങ്ങൾ ലോൺ എടുത്തു, ഞങ്ങൾ ലോൺ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ പെട്ടുപോയി. അപ്പം ഈ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിച്ച പല കുട്ടികളുടെയും പൈസ നഷ്ടപ്പെടുകയാണോ? ആ ഇപ്പോൾ അവിടെ നേരത്തെ കൊടുക്കുന്ന പൈസയാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് തന്നെ ആയിരിക്കും. തവണകളായിട്ട് അടക്കുവാണെങ്കിൽ, നിർത്തിപ്പോവുകയാണെങ്കിൽ അത്രയും തന്നെ പൈസ അടച്ചാൽ മതി. പക്ഷേ ലോൺ എടുക്കുവാണെങ്കിൽ അത് ഞങ്ങൾ അപ്പം അനുഭവിക്കുന്ന പോലെ ലോൺ എടുത്തവർക്കാണെങ്കിൽ. ഈ സംഭവം അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ അന്വേഷണത്തിൽ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, എന്താണ്, അതുകൂടാതെ നിങ്ങൾ പറഞ്ഞ ഈ സർട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് ആണോ? ആ ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവിടെ ആ സാറ് പറഞ്ഞത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്, അതിന് എല്ലായിടത്തും വാല്യൂ ഉണ്ട്, അതുകൂടാതെ NSCC അംഗീകാരം ഉള്ളതാണ്, അതിനൊക്കെ വാല്യൂ ഉള്ള നല്ല സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും, ഇൻ്റർനാഷണലിൽ പോയാലും ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഞങ്ങൾ NSCC മെയിൽ അയച്ചായിരുന്നു. അപ്പം NSCC പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇങ്ങനൊരു എൻറ്റിറ്റി ആയിട്ട് യാതൊരു ഇതില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. രേഖാമൂലം കിട്ടിയിട്ടുണ്ട്? ആ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മെയിൽ സാറ് NSCC മെയിലിൽ അയച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊരു പരാതിയുമായിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസുകാരെന്താണ് ഇതിനെ ഇക്കാര്യത്തിൽ പറയുന്നത്? പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പോലീസുകാർ ചീറ്റിംഗ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ ഇവർക്ക് ഒരു 8 കേസ് പല സ്റ്റേഷനിൽ നിന്നും ഇവർക്ക് കുറേ കേസുകളുണ്ട്, പക്ഷേ ഇന്നേ വരെ അവർക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എയിംഫില്ലുകാർ തന്നെ ഇവരെ ഹറാസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കോട്ടിയിൽ നിന്നൊരു ഓർഡർ വരുത്തിയതുകൊണ്ട് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് പതിയെ പറ്റുള്ളൂ, പെട്ടെന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ തീരുമാനം? മുന്നോട്ട് ഇത് എന്തായാലും ഞങ്ങൾ ലോൺ അടക്കത്തില്ല. ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് പൈസ എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചിടണം. കാരണം ഞങ്ങൾ പഠിക്കാതെ, ഞങ്ങളെ പഠിപ്പിക്കാതെ വെറുതെ പൈസ കൊടുക്കാൻ ശരിയല്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടാത്ത സാധനത്തിൽ ഞങ്ങൾ പൈസ കൊടുക്കത്തില്ല. ഇങ്ങനെ കേസിന് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതേപോലെ ഐശ്വര്യയെ പോലെ നിരവധി കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഒരു പരാതി ഉണ്ടെങ്കിൽ അവരാരി പരാതിപ്പെട്ടിട്ടില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് ഐശ്വര്യ ലോൺ എടുത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വീട് റിക്കവറി ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരുടെ ആദിത്യ പിള്ളയുടെ ഒരു അഡ്വക്കേറ്റിൻ്റെ വക്കീൽ നോട്ടീസ് പോലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ പണം കൊടുത്ത് പഠിച്ചവരൊക്കെ ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി കേസുകളാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ ഈ കമ്പനിക്കെതിരെ ഒരു അന്യായം ഫയൽ ചെയ്തിരിക്കുകയാണ് ഐശ്വര്യയുടെ പിതാവ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇനി ആരൊക്കെ ഈ വാർത്ത വന്നതിന് പിന്നാലെ ആരൊക്കെ പരാതിയുമായി രംഗത്ത് വരുമെന്ന്. ഈ കോഴ്സ് പഠിക്കുവാനായി 2 ലക്ഷം രൂപയാണ് ലോണായിട്ട് ഇവർ ആദിത്യ ബിർള ഫിനാൻസ് ഗ്രൂപ്പിൽ നിന്നും എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വലിയ ഭീഷണിയാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. കൂടാതെ ഇവർ നടത്തിയ അന്വേഷണത്തിൽ NSDCയുടെ യാതൊരു സർട്ടിഫിക്കേഷനും ഇല്ല എന്നുള്ള വിവരാവകാശം ലഭിച്ചിരിക്കുകയാണ്. അത് മെയിൽ വഴിയിട്ട് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവർ NSDCയുടെ യാതൊരു അംഗീകാരവുമില്ല. ഇവർ ഈ ബോർഡിലൊക്കെ വെച്ചിരിക്കുന്നത് NSDCയുടെ അംഗീകാരമുണ്ട് എന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെയാണ് ഈ ബോർഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വ്യാജമാണ് എന്നുള്ളതിൻ്റെ ഒരു വിവരമാണ് ഈ പെൺകുട്ടി ഈ പരാതിയുമായി മുന്നോട്ട് പോയപ്പോഴും ആ അന്വേഷണം നടത്തിയപ്പോഴും അറിയാൻ കഴിഞ്ഞത്. കൂടാതെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ, നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികളാണ് ഈ എയിംഫിൽ ഇൻ്റർനാഷണൽ എന്ന ഈ സ്ഥാപനത്തിന് നേരെ ഉള്ളത്. അതിൻ്റെ FIR കോപ്പികൾ, FIR ഡീറ്റെയിൽസാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
പോലീസിനും എതിരെ ഇവർ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തതുകൊണ്ട് പോലീസിന് ഡയറക്റ്റ് ഇക്കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് ഈ പരാതിക്കാർക്ക് ലഭിച്ചത്. എന്തായാലും അവർ കോടതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ്. കൂടുതൽ പരാതികൾ ഇതിനെതിരെ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിരവധി പേരാണ് ഏവിയേഷൻ കോഴ്സ് പഠിക്കുവാനായിട്ട് ഇവിടെ പലപ്പോഴും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാലും ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി തന്നെ കൂടുതൽ പരാതികൾ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ ഉടമ ഫാസിൽ മുഹമ്മദുമായി നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം കോൾ എടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഫാസിലുമായി സംസാരിക്കുവാനാണ്, സിഇഒ ആണ് ഫാസിൽ. പക്ഷേ ഫാസിൽ മറുനാടൻ മലയാളിയിൽ നിന്നും വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റു കോളുകളൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതൊരു വമ്പൻ തട്ടിപ്പ് തന്നെയാണ് എന്നാണ് ഈ പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം എയിംഫിലിനെതിരെ നിരവധി പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട്. 7 വർഷം മുമ്പും വലിയ തട്ടിപ്പിൻ്റെ വാർത്തകൾ മനോരമ ന്യൂസ് അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എയിംഫിൽ. അതേസമയം ഇവർക്ക് NSTCയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത്. പക്ഷേ പരാതിക്കാരിയായ ഐശ്വര്യ ഇമെയിൽ വഴി ഇക്കാര്യം വിശദമായി ചോദിച്ചപ്പോൾ ഇവർക്ക് NSTCയുടെ യാതൊരു സർട്ടിഫിക്കേഷനും ഇല്ല എന്നാണ് അവർ മെയിലിൽ മറുപടി നൽകിയിരിക്കുന്നത്. DK ദിലീപിനോടൊപ്പം RPUഷ് മറുനാട് TV കൊച്ചി.